ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു സപ്പോട്ട സ്മൂത്തി റെസിപ്പിയാണ്, അല്ലെങ്കിൽ ചിക്കു സ്മൂത്തി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഫ്രഷ് ടേസ്റ്റിങ് നല്ലൊരു സ്മൂത്തിയാണ്. നല്ല പഴുത്ത സപ്പോട്ട കിട്ടുമ്പോൾ അതിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ മധുരം ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സ്മൂത്തി എന്നും പറയാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിവിടെ എക്സാം ടൈമിലാണ് കൂടുതൽ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുന്നത്. സ്കൂളിൽ നിന്ന് വരുമൊക്കെ കൊടുക്കാൻ ഞാനും കുടിക്കും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നല്ല പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഓൾ പേഴ്സണലൈസ്ഡ് നണ് എന്ന് ഈ ബെല്ലുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണും. അതിൽ ഓള് തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഓളും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എളുപ്പത്തിൽ ഈ സപ്പോട്ട സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതിനുവേണ്ടി ഞാൻ മൂന്ന് ഒരുവിധം വലിയ സപ്പോട്ടയാണ്, മൂന്നെണ്ണം കൂടി ഒരു 600 grams ഉണ്ട്. മൂന്നും പതുക്കെ പീൽ ചെയ്തെടുത്തു, അതിൻ്റെ കുരുക്കൾ കളയണം, എന്നിട്ട് ബ്ലെൻഡറിലേക്ക് ഇടാം. കുരു തീരെ പെടാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് നല്ല കട്ടിത്തൈര്, കൂടുതൽ പുളിപ്പുള്ള തൈര് ഉപയോഗിക്കരുത്, 1/2 കപ്പ് പാലും, നല്ല തണുത്ത തൈരും തണുത്ത പാലുമാണ് കേട്ടോ. സപ്പോട്ടയും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിരുന്നു. പിന്നെ ഇതിന് തീരെ മധുരം ആവശ്യമില്ല. നല്ല ഞാനിവിടെ വീഡിയോക്ക് വേണ്ടി കാണിക്കണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ലൈറ്റ് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ റോ ഷുഗർ ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഒരു നുള്ളി ഉപ്പും ഇതൊക്കെ കൂടി ചേർത്ത് തണുപ്പുള്ളപ്പോൾ തന്നെ നല്ലോണം അടിച്ച് നമുക്ക് സെർവ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന സപ്പോട്ട സ്മൂത്തി. അപ്പം ഈ അളവിൽ ഒരു 4 glass ഉണ്ടാക്കാം. സപ്പോട്ട കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്ക്, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.